ഗൈസ്, ഇപ്പോൾ ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡും ലാപ്ടോപ്പ് മാനുഫാക്ചറിംഗിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു December 8 അവരുടെ പുതിയൊരു ലാപ്ടോപ്പ് ലൈൻ ഇപ്പോൾ ഇന്ത്യയിൽ റിലീസ് ചെയ്യുകയാണ്. ഫ്ലിപ്കാർട്ടിലായിരിക്കും മെയിനായിട്ടും റിലീസ് ആവുന്നത്. രണ്ട് മോഡൽസാണ് ഇൻഫിനിക്സ് ഈ ഒരു ഇന്ത്യയിലേക്ക് റിലീസ് ചെയ്യാൻ നോക്കുന്നത്. ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് X1 എന്ന് പറഞ്ഞ മോഡലും അതുപോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ ഇൻബുക്ക് X1 Pro ആണ് ഇറക്കുന്നത്. നമുക്ക് ഈ ഒരു പ്രോ വേർഷനിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് മെയിനായിട്ടും വരുന്നത് ഒരു 30-40 ആ ഒരു റേഞ്ചിന് ഇടയ്ക്കായിരിക്കും ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസിങ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3 വേരിയൻസിലായിരിക്കും ഈ ഒരു പ്രോ വേർഷൻ വരുന്നത്. പിന്നെ ഈ ഇൻഫിനിക്സിൻ്റെ ഈ ഒരു ലാപ്ടോപ്പ് റൺ ചെയ്തത് ഇൻ്റലിൻ്റെ പ്രോസസ്സർ വെച്ചിട്ടാണ്. ഇൻ്റലിൻ്റെ i3 10th generation വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റലിൻ്റെ i5 10th generation, അതുപോലെ തന്നെ ഇൻ്റലിൻ്റെ i7 10th generation ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് 3 വേരിയൻസ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇതൊരു മതിയായ ഡിസൈൻ തന്നെയാണ്. നല്ലൊരു സ്ലീക്ക് ഡിസൈനാണ്, കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതൊരു നോട്ട്ബുക്ക് സീരീസ് ആയതുകൊണ്ട് തന്നെ വെയ്റ്റും അതിനനുസരിച്ച് കുറവാണ്. നമുക്ക് 1.48 kg ആണ് ഇതിൻ്റെ ഓവറോൾ വെയ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഫിനിക്സ് ഇൻബുക്ക് X1 Pro മാത്രമേ നമുക്ക് സ്പെസിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ആ ഒരു ലോ എൻഡ് വെർഷൻ X1 ആ ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു X Pro സ്പെസിഫിക്കേഷൻ എന്തായാലും പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രോസസ്സർ ഉപയോഗിക്കുന്നത് ഇൻ്റലിൻ്റെ പ്രോസസ്സറാണ്. i3 അതുപോലെ തന്നെ i5 അതുപോലെ തന്നെ i7 വേരിയൻസ് വരുന്നുണ്ട്. അതും 10th generation ആണ്. പിന്നെ i7 10th generation എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇൻ്റലിൻ്റെ Iris+ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ്. അത്യാവശ്യം ഡേ ടു ഡേ ടാസ്കുകളൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് വെച്ച് നമുക്ക് ചെയ്യാം. ചെറിയ രീതിയിലുള്ള ഫോട്ടോ എഡിറ്റിംഗ്, ചെറിയ രീതിയിലുള്ള വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ബാക്കി ചെറിയ രീതിയിലുള്ള ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഇതൊരു നോട്ട്ബുക്ക് സൈസാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഓഫീസ് വർക്കുകൾക്കും അതുപോലെ തന്നെ കോഡിങ്ങിനൊക്കെ ആയിട്ട് മെയിനായിട്ട് ഇത് അടിപൊളിയായിരിക്കും. ഗെയിമിങ്ങിലേക്ക് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഇതെന്തായാലും ബോറായിരിക്കും, കാരണം ഇതൊരു നോട്ട്ബുക്ക് സീരീസാണ്. അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫോമൻസ് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയെന്ന് വരുന്നില്ല. ഓക്കെ, പിന്നെ മെമ്മറി വേരിയൻസ് നോക്കിയാൽ നമുക്ക് 16 GB വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 GB റാമിൻ്റെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. LPDDR4X റാം ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 3200 MHz ഒരു ഫ്രീക്വൻസി റേറ്റും വരുന്നുണ്ട്. ഒരു ബാറ്ററി സെറ്റപ്പ് നോക്കിയാൽ നമുക്ക് 55 Wh ബാറ്ററി കപ്പാസിറ്റി ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 65 Wh ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു 65 Wh ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്ന് പറയുന്നത് PD ചാർജർ വെച്ചിട്ടാണ്. നമുക്കറിയാം സാധാരണ ആ ഒരു ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പോർട്ട്, ആ ഒരു കേബിളിൽ, ആ ഒരു കേബിളിലാണ് നമുക്ക് 65 Wh ആ ഒരു ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നത്. ഇൻഫിനിക്സ് പറയുന്നത് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് 70% ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് USB Type-C സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പോർട്ടിൽ കൂടെ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്പ്ലേ കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ആ ഒരു USB Type-C വരുന്നുണ്ട്. പിന്നെ 2 USB 3.0 പോർട്ടും പിന്നെ ഒരു USB 2.0 പോർട്ടുമാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് HDMI പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഒരു ക്യാമറ സ്വിച്ചും കൂടി വരുന്നുണ്ട്. ക്യാമറ സ്വിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാമറ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കറിയാലോ ഇപ്പോൾ പ്രൈവസി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് മിക്കവരും ക്യാമറയൊക്കെ അടച്ചു വെച്ചിട്ടാണ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇൻഫിനിക്സ് തന്നെ ക്യാമറ നമുക്ക് മാനുവലി ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടനും കൊണ്ട് കൊടുക്കുന്നുണ്ട്. 3.5 mm ആ ഒരു ഹെഡ്സെറ്റ് അതുപോലെ തന്നെ മൈക്രോഫോൺ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പോർട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ കീബോർഡ് സെറ്റപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബാക്ക് ലൈറ്റിംഗ് ഉള്ളതാണ്, വൈറ്റ് കളർ ബാക്ക് ലൈറ്റിംഗ് ഉള്ളതാണ്. പിന്നെ ടച്ച് പാഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മൾട്ടി ടച്ച് സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. കൂടുതൽ സ്പെസിഫിക്കേഷൻ്റെ ആവശ്യമില്ല. എന്തായാലും നമുക്കറിയാം ഈ ഒരു ലാപ്ടോപ്പിനെ സംബന്ധിച്ച് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു പ്രോസസ്സർ അതുപോലെ തന്നെ ബാറ്ററി ആയിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ഗ്രാഫിക്സ് കാർഡ് ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതായത് ഗ്രാഫിക്സ് കാർഡ് കൊണ്ട് നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഓഫീസ് വർക്കൊക്കെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ ചെറിയൊരു വർക്കിംഗ് ഒക്കെയാണ് ഈ ലാപ്ടോപ്പ് നോക്കുന്നതെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇത് അങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഡിംഗ് ഓഫീസ് വർക്ക് അങ്ങനത്തെയാണ് മെയിനായിട്ടും. പിന്നെ നിങ്ങളൊരു ബിഗിനർ ലെവൽ പ്രോഗ്രാമിംഗ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാം. അത് ചെയ്ത് പഠിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഇൻ്റലിൻ്റെ i7 i5 ആയിട്ട് ചെറിയ പ്രോസസ്സറൊന്നുമല്ല, അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. പക്ഷേ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഗെയിമിങ്ങിന് അത്ര ഒരു ഇതില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഗെയിം കളിക്കാം, ഗെയിം കളിക്കുന്നതിന് കുഴപ്പമില്ല. ഇൻ്റലിൻ്റെ HD ഗ്രാഫിക്സ് വെച്ച് ഗെയിം ചെയ്യുന്ന ടീംസാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഇൻ്റലിൻ്റെ Iris+ ധാരാളം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു 30,000 മുതൽ 40,000 റേഞ്ചിൽ ലാപ്ടോപ്പ് നോക്കുവാണെങ്കിൽ ഒരു ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കുവാണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് അടിപൊളിയാണ്. ഡിസൈൻ വൈസ് ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഫിനിക്സും ലാപ്ടോപ്പ് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിക്കുവാണ്. ഇനി എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു ഇൻഫിനിക്സിൻ്റെ ഈ ഒരു ലാപ്ടോപ്പിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട്